ശാരീരികമായ എന്തു പ്രശ്നത്തെയും കൃത്യമായി തിരിച്ചറിയുകയും ചികിത്സ തേടുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ മാറുമ്പോഴും ലൈംഗികപരമായ പ്രശ്നങ്ങൾ പലപ്പോഴും ഡോക്ടർമാരോട് പോലും പറയാൻ നാണക്കേടും ബുദ്ധിമുട്ടും തോന്നിക്കുന്ന ഒന്നാണ്. പുരുഷന്മാർക്കിടയിൽ ഇന്ന് പൊതുവേ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ശീക്രസ്ഖലനം. നാഡീവ്യവസ്ഥയും വിവിധ പേശികളും ഉൾപ്പെടുന്ന സങ്കീർണ പ്രക്രിയയാണ് ഉദ്ധാരണവും സ്ഖലനവും. ഉദ്ധാരണത്തിന് ശേഷം സ്ഖലനത്തിനെടുക്കുന്ന സമയം വിവിധ വ്യക്തികളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. എന്നുകൊണ്ട് തന്നെ നോർമൽ സമയം എത്രയാണ്, എത്ര വേണം എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരാൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഖലനം സംഭവിക്കുന്നതിനെ ശീക്രസ്ഖലനം എന്ന് വിളിക്കാം. ഇന്ന് നമുക്ക് ശീക്രസ്ഖലനത്തിൻ്റെ കാരണങ്ങളും അത് പരിഹരിക്കുന്നതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും എന്തൊക്കെയെന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഇടയ്ക്കൊക്കെയുള്ള ശീക്രസ്ഖലനം എല്ലാവരിലും സാധാരണമാണ്. നോർമൽ സ്ഖലനം ഉണ്ടാകുന്ന ഒരാൾക്ക് ശീക്രസ്ഖലനം, അതായത് പ്രിമച്യൂർ എജാക്കുലേഷൻ എന്ന പ്രശ്നം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വിവിധ മാനസിക ശാരീരിക കാരണങ്ങൾ കൊണ്ടാകാം. ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, വിഷാദ രോഗങ്ങൾ, പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, ചില മരുന്നുകൾക്കുള്ള സൈഡ് എഫക്റ്റുകൾ, കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ കാരണങ്ങളാകാം. ഇനി നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ഔഷധമാണ് അശ്വഗന്ധ. ആയുർവേദ വിധിപ്രകാരം പുരുഷ ലൈംഗിക രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമാണ് അശ്വഗന്ധ അഥവാ അമുക്കരം. 1 ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം തേനുമായി കലർത്തി കഴിക്കുന്നത് ശീക്രസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഔഷധം തന്നെയാണ്. ഉള്ളി ലൈംഗികപരമായ പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്നതിനോടൊപ്പം ശീക്രസ്ഖലനത്തെ നിയന്ത്രിച്ച് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാൻ ഉള്ളിക്ക് കഴിവുണ്ട്. എല്ലാ ദിവസവും ഉള്ളി ചവച്ചരച്ച് കഴിക്കുക. മറ്റൊരു ഔഷധമാണ് ഇഞ്ചി. ശരീരത്തിൻ്റെ താപനില ഉയർത്തി രക്തയോട്ടം വർദ്ധിപ്പിക്കുവാൻ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇഞ്ചി. ഇഞ്ചി കഴിക്കുന്നത് വഴി ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം മെച്ചപ്പെടുകയും ഉദ്ധാരണം നിലനിർത്തി ശീക്രസ്ഖലനം തടയുകയും ചെയ്യും. നമുക്കൊക്കെ വീട്ടിൽ മിക്കവാറും കാണുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശീക്രസ്ഖലനത്തെ തടയുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നതും ശീക്രസ്ഖലനത്തിനും മറ്റ് ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. 2-3 ഇതൾ വെളുത്തുള്ളി കഴിക്കുന്നത് ശീക്രസ്ഖലനത്തിൻ്റെ കുറവുണ്ടാക്കുകയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും. ശതാവരിക്കിഴങ്ങ് ശീക്രസ്ഖലനം തടയുവാൻ മികച്ചൊരു മാർഗമാണ്. 20 ഗ്രാം ശതാവരിക്കിഴങ്ങ് 1 ഗ്ലാസ് പാലിൽ തിളപ്പിച്ച് അരിച്ച് ഉപയോഗിക്കുക. കിഴങ്ങ് നീക്കം ചെയ്ത ശേഷം പാൽ കുടിക്കുക. ദിവസം 2 തവണ ഇത് കഴിക്കുന്നത് വഴി ശീക്രസ്ഖലനത്തെ പൂർണ്ണമായും തടയുവാൻ കഴിയും. ലൈംഗിക ചോദന വർദ്ധിപ്പിക്കുന്നതിനും ശീക്രസ്ഖലനം തടയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്തമായ മറ്റു മാർഗങ്ങളാണ് നട്ട്സ്, ഏലക്ക, ഇഞ്ചി, കക്ക, പച്ചടി, ചീര എന്നിവയൊക്കെ ഇതിൽപ്പെടും. ഇവ ദൈനംദിന ആഹാരങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയാൽ ലൈംഗിക പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നല്ലൊരു പരിധിവരെ മുക്തി നേടാം. മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങൾ ശീക്രസ്ഖലനത്തിലുള്ള ചില കാരണങ്ങളാണ്. ഇവ ഒഴിവാക്കുക. ചില വ്യായാമങ്ങൾ കരുത്തുകൂട്ടുന്നതിനും സ്ഖലനം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നവയാണ്. മസ്തിപ്രദേശത്തെ പേശികൾക്ക് കരുത്ത് നൽകുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ഇത് ഉദ്ധാരണശേഷിക്കും ശീക്രസ്ഖലനം തടയുന്നതിനും വളരെ ഫലപ്രദമാണ്. രോഗിയുടെ ശരീരപ്രകൃതി, അനുബന്ധ രോഗങ്ങൾ, ദഹനശക്തി തുടങ്ങിയവ പരിഗണിച്ചാണ് ആയുർവേദത്തിൽ ലൈംഗിക പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നത്. വിവിധ തരത്തിലുള്ള കഷായങ്ങൾ, അരിഷ്ടാസവങ്ങൾ, ഘൃതങ്ങൾ, ലേഹ്യങ്ങൾ, തൈലങ്ങൾ, ഗുളികകൾ, പാൽ കഷായങ്ങൾ തുടങ്ങി ഔഷധവിധികൾ ഇതിനായി ഉപയോഗിച്ചു വരുന്നു. പഞ്ചകർമ്മ ചികിത്സയിലൂടെ ശരീരത്തെ ശുദ്ധിയാക്കിയ ശേഷം രസായന വാജീകരണ ഔഷധങ്ങൾ പ്രയോഗിക്കാറാണ് സാധാരണ ചെയ്തു വരാറുള്ളത്. സ്നേഹപാനം, വിരേചനം, സ്നേഹവസ്തി, കഷായവസ്തി, ഉത്തരവസ്തി മുതലായ ചികിത്സകളിൽ കൂടിയും ശീക്രസ്ഖലനം പരിഹരിക്കുവാൻ കഴിയും. സന്തുഷ്ടമായ ജീവിതത്തിന് സംതൃപ്തമായ ലൈംഗിക ജീവിതം അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ശരീരത്തിന് പോഷക സമൃദ്ധമായ ഭക്ഷണവും കഴിക്കണം. നിസ്സാരമെന്ന് നാം കരുതുന്ന പല ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ലൈംഗിക ശേഷി ഉയർത്തുന്നവയുമാണ്. പോഷണ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഡയറ്റ് ശീലമാക്കുക. സിങ്ക്, പ്രോട്ടീൻ എന്നിവയടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ, മത്സ്യങ്ങൾ എന്നിവയെല്ലാം പ്രധാനമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചോക്ലേറ്റുകൾ, കല്ലുമേക്കായ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. ശീക്രസ്ഖലനം പോലെയുള്ള ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ തടയുന്നതിനുള്ള മികച്ച മാർഗം ആരോഗ്യകരമായ ജീവിത ശൈലികൾ ശീലിക്കുക എന്നതും
നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുകയും എന്നതും കൂടിയാണ്. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.